കോൺഗ്രസ്സിലെ കോൺഗ്രസ്സിലെ മാത്രം ചെറുപ്പക്കാരുടെ ആവശ്യമായിരുന്നു ഒരു കാലത്ത് ഷാഫി പറമ്പിൽ. ഇപ്പോൾ ഇത് ആ പരാജയ ഭീതി കാരണം ഏത് ആഭാസതരവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന് പോലും നോക്കാതെ കാട്ടിക്കൂട്ടുന്ന ഒരു സംഘത്തിൻ്റെ തലവനായി. ആ സംഘത്തിൻ്റെ ഔദ്യോഗിക പേര് സൈബർ സെൽ എന്നാണ്. കോൺഗ്രസ്സിലെ യഥാർത്ഥ സൈബർ സെൽ പോലും നാണിച്ചു പോകുന്ന ചെയ്തികളാണ് പരാജയ ഭീതിയിൽ ഈ ഷാഫിയുടെ അനുയായികൾ എന്ന സംഘം കാട്ടിക്കൂട്ടുന്നത്. വടകരയിലെ പേക്കുത്തുകാരായ ലീഗും കോൺഗ്രസും ചേർന്ന ഈ സൈബർ ആഭാസന്മാർ ഇരയാക്കിയ കെ കെ ശൈലജ ടീച്ചർ എന്ന വനിത ആരാണെന്ന് നിങ്ങൾ അറിയണം. പൊതുപ്രവർത്തന രംഗത്ത് ഒരു വനിത എന്നത് അഭിമാനമായി കാണുന്ന മുൻ ആരോഗ്യമന്ത്രി, മുതിർന്ന സി പി എം നേതാവ്, കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും കരുത്ത, കോവിഡും നിപ്പയും പ്രളയവുമൊക്കെ സധൈര്യം നേരിട്ട ഭരണാധികാരി, രാഷ്ട്രീയ ഭേദമന്യെ കേരളം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം, ലഭിച്ച മക്സസെ പുരസ്കാരം പോലും സ്വന്തം നിലപാടുകളുടെ പേരിൽ വേണ്ടെന്ന് വെച്ച അധ്യാപിക, ഇതൊക്കെയാണ് കെ കെ ശൈലജ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി. അല്ലാതെ വടകരയിലേക്ക് കെട്ടിയിറക്കിയതൊന്നുമല്ല ഷാഫിയെ പോലെ. ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടമാണ് അധ്യാപന ജീവിതം. അവരൊരു സയൻസ് അധ്യാപികയായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? കണ്ണൂർ ശിവപുരം സ്കൂളിൽ സയൻസ് അധ്യാപികയായി 1981 കെ കെ ശൈലജ തൻ്റെ ജോലി ആരംഭിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തക എന്നതിനപ്പുറം ഒരു അധ്യാപികയാകുക എന്നത് ടീച്ചറുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. അധ്യയന ജീവിതം ഓരോ അധ്യയന വർഷവും പുത്തൻ അനുഭവമാണ് പകർന്നു നൽകിയത്. ക്ലാസ് മുറിയിൽ മുന്നിലിരിക്കുന്ന കുട്ടികൾ സമൂഹത്തിൻ്റെ നഖചിത്രമാണെന്ന് തിരിച്ചറിഞ്ഞ കെ കെ ശൈലജ അവരുടെ ജീവിത അനുഭവങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളുമെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നതും ഇടപെടുന്നതും അങ്ങേയറ്റം മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നുവെന്ന് കെ കെ ശൈലജ ഓർക്കാറുണ്ട്. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ മേഖലകളിലെ നഴ്സുമാരും ഡോക്ടർമാരും ജീവനക്കാരുമൊക്കെ ഈയൊരു അധ്യാപികയുടെ സ്നേഹ വായ്പും കരുതലും അനുഭവിച്ചറിഞ്ഞതാണ്. വളരെ കുസൃതിയുള്ള കുട്ടികളിൽ ചിലരെ അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഉയർന്ന പദവിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും കെ കെ ശൈലജ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് അധ്യാപകരുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വനിത. കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും മൗനികളായി മാറുന്ന കുട്ടികളുടെ കുടുംബം സന്ദർശിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചത് വലിയ അളവോളം മാറ്റമുണ്ടാക്കിയെന്ന് ടീച്ചർ ഓർമ്മിച്ചെടുക്കുന്നു. കുട്ടികൾക്ക് ആശ്വാസം പകർന്നത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. 2004 അവർക്ക് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സ്കൂളിൽ നിന്നും സ്വയം വിരമിക്കേണ്ടതായി വന്നു. പിന്നീടുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ആരോഗ്യമന്ത്രിയായപ്പോഴും സ്കൂൾ അനുഭവ പാഠങ്ങൾ കെ കെ ശൈലജ എന്ന വനിതയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഇന്ന് വടകര മേമുണ്ട സ്കൂളിലെ കുട്ടികളെ കാണാൻ പോയ കെ കെ ശൈലജ പറയുന്നതും അതുതന്നെയാണ്. എത്രയോ നേരം ടീച്ചർ കുട്ടികളുടെ കൂടെ ചിലവഴിച്ചു. കുട്ടികൾ മുതിർന്നവരെക്കാൾ സാമൂഹിക പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായെന്ന് ടീച്ചർ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനിടെ ക്ലാസ് മുറികളിൽ കുട്ടികളെ കണ്ടപ്പോൾ പഴയ അധ്യാപന ജീവിതം തിരിച്ചു വന്ന പോലെയുള്ള അനുഭവമെന്ന് ടീച്ചർ തന്നെ വിവരിക്കുന്നു. കുട്ടികളുടെ മുഖത്തുള്ള പുഞ്ചിരിയും ആകാംക്ഷയും അവർ സ്വന്തം ടീച്ചറെ പോലെ എന്ന അവരോടൊപ്പം ചേർത്ത് നിർത്തുന്നതായി തോന്നി. ഇലക്ഷൻ പ്രകടനത്തിനിടയിൽ ഒരു ചെറിയ സമയം വീണ്ടും ടീച്ചറായി മാറിയ സന്തോഷമാണ് കെ കെ ശൈലജയിൽ ഉണ്ടായത്. അത്തരത്തിൽ സമൂഹം ബഹുമാനിക്കുന്ന ഒരു അധ്യാപികയാണ് ഷാഫി പറമ്പലിൻ്റെ അനുയായികളെന്ന് സ്വയം പേരിട്ട ഒരു കൂട്ടം സൈബർ ക്രിമികൾ വടകരയിലിട്ട് അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് കോലിബിസയ്ക്കം പരീക്ഷിച്ച വടകര ഇത്ര കണ്ട് അധപതിക്കുമെന്ന് ആരറിഞ്ഞു? ലീഗിൻ്റെ സൈബർ അണികൾ ആദ്യം ഭാഷ എന്തെന്നറിയണം, എന്നിട്ട് അത് എങ്ങനെ എവിടെ പ്രയോഗിക്കണമെന്ന് പഠിക്കണം. അതിന് പഠിക്കാൻ പോകണം എങ്കിൽ കെ കെ ശൈലജ ഒരു അധ്യാപികയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായേനെ. നിങ്ങൾ ബഹുമാനിക്കണ്ട, സ്ത്രീകളെ സ്ത്രീത്വത്തെ ഇത്തരത്തിൽ അപമാനിച്ച് ലീഗിലെ പ്രഗത്ഭ നേതാക്കളുടെ വില കളയരുത്. ഷാഫിയുടെ കോൺഗ്രസ് കുട്ടിക്കൂട്ടവും ഒട്ടും മോശമല്ല. അസഭ്യ വാക്കുകൾ എതിരാളിക്കെതിരെ എടുത്തു പ്രയോഗിക്കാൻ ഷാഫിക്ക് വേണ്ടി തെരുവിളി നടത്തുന്നതിൻ്റെ മൊത്തം കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ലീഗ് അണികൾ തന്നെയാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ പ്രേരിപ്പിച്ചാലും എത്ര കണ്ട് ആടി തിമിർത്താലും ഇത് വടകരയാണ്. വോട്ടർമാർക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നിങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ചെന്ന് നിങ്ങളുടെ പച്ചക്കൊടിയൊന്ന് ഉയർത്തി വീശി അഭിവാദ്യം അർപ്പിക്കാൻ ശ്രമിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങൾ ചെയ്ത് കൂട്ടുന്നതൊക്കെ ആർക്കോ വേണ്ടിയാണെന്നും. മൂന്നാം സീറ്റില്ലെങ്കിലും പഠിക്കുമെന്ന് വിചാരിച്ചു ലീഗിൻ്റെ നേതാക്കൾ കാര്യം മനസ്സിലാക്കി. പക്ഷേ വിവരമില്ലാത്ത ചില അണികൾക്ക് മാത്രം ഇതുവരെയും അതിൻ്റെ രാഷ്ട്രീയം തിരിഞ്ഞിട്ടില്ല. ഇത്തരം ശ്രമങ്ങളൊന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് വിലപ്പോകില്ലെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഓർത്തിരിക്കണം. നിങ്ങൾക്കുള്ള മറുപടി വടകര നൽകുക തിരഞ്ഞെടുപ്പിലൂടെ തന്നെയായിരിക്കും തീർച്ച.